തോബിത് അധ്യായം 8. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്കെഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കും എന്ന് വിചാരിച്ച് റഘുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴിയുണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യ യദ്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്കവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. ഏകസന്താനങ്ങളായ ആ രണ്ടുപേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ടുനിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് വിവാഹ വിരുന്നിൻ്റെ 14 ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടുപോകരുതെന്ന് രഘുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു. അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും രഘുവേൽ പറഞ്ഞു. Chapter 8. When they had finished eating and drinking, the girl's parents wanted to retire. They brought the young man out of the dining room and led him into the bedroom. At this point, Tobiah, mindful of Raphael's instructions, took the fish's liver and heart from the bag, which he had with him, and placed them on the embers for the incense. The demon, repelled by the odor of the fish, fled into Upper Egypt. Raphael pursued him there and bound him hand and foot. Then Raphael returned immediately. When the girl's parents left the bedroom and closed the door behind them, Tobiah arose from bed and said to his wife, "My love, get up. Let us pray and beg our Lord to have mercy on us and to grant us deliverance." She got up, and they started to pray and beg that deliverance might be theirs. He began with these words, "Blessed are you, O God of our fathers. Praised be your name forever and ever. Let the heavens and all your creation praise you forever. You made Adam, and you gave him his wife Eve to be his help and support.
and from these two the human race descended. You said, It is not good for the man to be alone. Let us make him a partner like himself. Now, Lord, you know that I take this wife of mine, not because of lust, but for a noble purpose. Call down your mercy on me and on her, and allow us to live together to a happy old age. They said together, Amen, Amen, and went to bed for the night. But Raguel got up and summoned his servants. With him they went out to dig a grave, for he said, I must do this, because if Tobiah should die, we would be subjected to ridicule and insult. When they had finished digging the grave, Raguel went back into the house and called his wife, saying, Send one of the maids in to see whether Tobiah is alive or dead, so that if necessary we may bury him without anyone's knowing about it. She sent the maid, who lit a lamp, opened the bedroom door, went in, and found them sound asleep together. The maid went out and told the girl's parents that Tobiah was alive, and that there was nothing wrong. Then Raguel praised the God of heaven in these words, Blessed are you, O God, with every holy and pure blessing. Let all your chosen ones praise you. Let them bless you forever. Blessed are you who have made me glad. What I feared did not happen. Rather, you have dealt with us according to your great mercy. Blessed are you, for you were merciful toward two only children. Grant them, Master, mercy and deliverance, and bring their lives to fulfillment with happiness and mercy. Then he told his servants to fill in the grave before dawn. He asked his wife to bake many loaves of bread. He himself went out to the herd and picked out two steers and four rams which he ordered to be slaughtered. So the servants began to prepare the feast. He summoned Tobiah and made an oath in his presence, saying, For 14 days you shall not stir from here, but shall remain here eating and drinking with me, and you shall bring joy to my daughter's sorrowing spirit. Take, to begin with, half of whatever I own when you go back in good health to your father. The other half will be yours when I and my wife die. Be of good cheer, my son. I am your father, and Edna is your mother, and we belong to you and to your beloved now and forever. So be happy, son.